ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സ്പൈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, പുട്ടാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പുട്ടാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് ചെറിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പം ഞാനിതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരളവിനാണ് ഈ വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നത്. അപ്പം ഇതൊന്ന് വഴന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മറ്റ് പച്ചക്കറികളും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി. തക്കാളി, ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഞാൻ ലാസ്റ്റ് ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു നല്ല കളറിന് വേണ്ടിയാണ്. നമ്മുടെ പുട്ടും നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക, നന്നായി വേവിച്ചെടുക്കുക. ഇനി രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇനി കോഴിമുട്ടയൊക്കെ നല്ല പൊടിപൊടിയായി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടിച്ചെടുക്കുക. നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുന്ന സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അവസാനമായിട്ട് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഒന്നര കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഈ മസാലയിൽ ഉപ്പുണ്ട്. ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാല അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് പുട്ടിന് വേറെ കറിയൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. മസാല തയ്യാറാക്കിയിട്ട് ഇതുപോലെ പുട്ടുണ്ടാക്കിയാൽ മതി. ആവിയിൽ വെന്ത് കിട്ടുമ്പോൾ എല്ലാം കൂടെ മിക്സായിട്ടൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഇളക്കി യോജിപ്പിക്കുക. എന്നാലും ഒരല്പം കൂടി ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ. ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന തരിയുള്ള അരിപ്പൊടിയൊന്നുമല്ല. ഇത് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ഏത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഇനി പച്ചവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട കുത്തൊന്നുമില്ല. നമ്മൾ ആദ്യമേ നന്നായി കുഴച്ചെടുത്തല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ കുക്കറിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പുട്ട് കുറ്റി നിറയ്ക്കുക. കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത് മൂടി ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം കുക്കറിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ദേ ഇതുപോലെ. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദേ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല മണമൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാനായിട്ട്. നമ്മൾ മസാല മിക്സ് ചെയ്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കറിയൊന്നും ഇല്ലാണ്ട് ഇത് നന്നായിട്ട് ടേസ്റ്റിയോടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. താങ്ക് യു, ബൈ.